അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് ഹൗസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ അമർത്തുക. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഉസ്താദുമാർക്ക് വർക്ക് ഷീറ്റ് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പരൂപവും അതിൻ്റെ ഒരു ഡിസൈനാണ്. അതിനായിട്ട് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. മലയാളം എഡിറ്റർ എന്നാണ് ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ലഭിക്കും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മലയാളം എഡിറ്റർ എന്ന് കൊടുത്താൽ ആപ്പ് ലഭിക്കും. ഈ കാണുന്ന ആപ്പാണ്. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഞാൻ ന്യൂ ലെയർ എന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൽ ആഡ് ടെക്സ്റ്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്കൊരു ബോർഡറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് വിടാം. ശേഷം ഡൺ കൊടുക്കുക. എന്നിട്ട് പേജ് മുഴുവനായും ഒന്ന് പരത്തി വെക്കുക. ശേഷം അടിയിൽ ബോർഡർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് 2 ഇഞ്ച് ആക്കി കഴിഞ്ഞാൽ ഒരു കോളം വരും. ഈ കോളത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുക. ശേഷം ഇതിൻ്റെ വക്ക് റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ചെയ്യാവുന്നതാണ്. ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തേത് എത്രയാണോ റൗണ്ട് ചെയ്യേണ്ടത് അത്ര വേണോ റൗണ്ട് ചെയ്യുക. തൽക്കാലം ഞാൻ പകുതി വരെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് വേറൊരു ബോർഡർ കൂടി ആഡ് ചെയ്യാണ്. ആഡ് ടെക്സ്റ്റ് കൊടുത്ത് സ്പേസ് വിട്ട് ശേഷം ഡൺ കൊടുത്ത് അതിൻ്റെ ബോർഡറും ഇതുപോലെ കുറച്ച് നീക്കി റൗണ്ടാക്കുന്നില്ല, ചെറുതായിട്ട് മതി. ശേഷം ഇനി നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഒരു കളർ കൊടുക്കണം. ഇനി ഇതിലാണ് നമ്മുടെ വർക്കുകളൊക്കെ വരിക. ഇനി അടുത്തതായിട്ട് ന്യൂ ലെയറിൽ കൊടുത്ത് അടുത്ത ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. തൽക്കാലം ഞാനൊരു മദ്രസൻ്റെ പേര് എഴുതാണ്. ശേഷം ഡൺ കൊടുക്കുക. ഇതിൽ ഫൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കാണുന്ന ഫൗണ്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫോണ്ടുകൾ, അറബി ഫോണ്ടുകൾ നമ്മൾ അത് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യണം, എന്നാലേ ഉള്ളൂ ഫോണ്ടുകൾ കാണുകയുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ അറബി മലയാളത്തിൻ്റെ 3-4 ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നിൽ ക്ലിക്ക് ചെയ്യാണ്. ഇതിൻ്റെ കളറ് ഒന്ന് മാറ്റാം, വെള്ളയാക്കാം. ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സൈസ് ഡ്രോപ്പ് സ്ട്രോക്കിൽ കൊടുത്ത് കുറച്ച് ഒരു ചേഞ്ച് വേണം. അപ്പോൾ ഒന്ന് എടുത്ത് കാണിക്കും. ആയത് ഇനി അതിൻ്റെ താഴെ ആവശ്യമായ വിഷയം ഏതാണെന്നുണ്ടെങ്കിൽ ഏതാ ഇവിടെ താരീഖ് എഴുതണം. ഇതിൻ്റെ കളർ വേണമെന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം സൈസ് സ്ട്രോക്കിൽ കൊടുത്ത് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം.
ഈ താരീഖ് നേടി അതിൻ്റെ അക്ഷരങ്ങളുടെ സൈഡുകളിൽ കാണുന്ന കളറ് ഒന്ന് മാറ്റി കൊടുക്കാൻ, എസ് എന്ന ചിഹ്നത്തിൽ കൊടുക്കുക. ശേഷം ഏത് കളറാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ ആക്കാൻ ബ്ലാക്ക് തന്നെ എടുക്കണം. ഇപ്പോൾ കുറച്ച് കാണും, അത്യാവശ്യം ഒരു എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ചോദ്യം എഴുതി, ഞാൻ ഡൺ കൊടുത്ത് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഫൗണ്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സക്കൽമജല്ല എന്ന ഫോണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ ഇതിലെ സൈസ് സ്ട്രോക്ക് പറ്റ ഇല്ലാതാക്കണം, നല്ല എടുത്ത് കാണിക്കോളൂ. സൈസ് പണി കൂട്ടാനുള്ളതാണ് താഴെ കാണുന്നത്. പിന്നെ അടിയിൽ വല്ല ഡിസൈൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ചെയ്തു കൊടുക്കാം. ചെറിയൊരു ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. പിന്നെ മറ്റേ ഫയലിൻ്റെ ഇത് പോയത്, അപ്പോൾ അതിൻ്റെ ബാക്കിയാണെങ്കിൽ ഇതിൽ എക്സ്ട്രാ വരുന്ന ഈ ഡിസൈനാണ്. ഇതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ സാധാ പോലെ സ്പേസ് വിടുക, ഏതെടുത്തിട്ട് ആഡ് ടെക്സ്റ്റിൽ സ്പേസ് വിട്ട് പിന്നെ അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അതിനുശേഷം അടിയിൽ ഷേപ്പ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പല മോഡലിൽ ഇതിൽ കാണാം, അതിൽ ലെഫ്റ്റ് കൊടുത്ത് ഈ സീക്ക് ബാർ കുറച്ചുകൂടെ നീക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കിട്ടും. ഇവിടെ വെക്കാം. ഇങ്ങനെ ഉണ്ടാക്കേണ്ടത്. തൽക്കാലം ഞാൻ ഇതിവിടെ തന്നെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത ആവശ്യം ഒരു ഡിസൈനും കൂടെയാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ഫോട്ടോ അഡ്ജസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. ഒരു കോപ്പി എടുക്കുക. ശേഷം ഇത് ക്രോപ്പിൽ പോയി ഒന്ന് ക്രോപ്പ് ചെയ്യുക. ശേഷം ഇതളെ കൊണ്ടുപോയൊന്ന് ഒന്ന് ബാൻഡ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്ത് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി ഒറ്റ വരിയാക്കി മാറ്റി, ഒറ്റ ഫോട്ടോ ആക്കി. ഇനി അടുത്തത് നമുക്ക് ഒരു വിഷയം ഇതിലും കൊടുക്കണ്ടേ. ഇപ്പോൾ താരീഖ് ഒന്ന് ഒരുവട്ടം ടൈപ്പ് ചെയ്തതാണ്, ഫയൽ പോയതുകൊണ്ടാണ്. ശേഷം ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്യുക, ചുവപ്പായിക്കോട്ടെ.
പിന്നെ അതുപോലെ സൈസ് സ്ട്രോക്ക് എടുത്ത് ഇതിൽ നിന്നും ചുവപ്പ് മാറ്റി വേറെ ഏതെങ്കിലും കളറ് ഒന്ന് സെറ്റ് ചെയ്യണം. ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇതിനൊക്കെ ബെറ്റർ ഈ ഫോണ്ടാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് എത്ര ക്ലാസ്സാന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒരു 4 ക്ലാസ് കൊടുക്കണം. അതിനുശേഷം ഷേപ്പ് എടുത്ത് റൗണ്ട് എടുക്കുക. റൗണ്ട് എടുത്ത ശേഷം ഈ സീക്ക് ബാർ കുറച്ച് നീക്കി പിന്നെ അതിൻ്റെ ഒരു ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് നീക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോളം കൂടി സെറ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് എൻ്റെ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുത്താൽ കുറച്ചുകൂടി ഉഷാറ് കിട്ടുന്ന തോന്നുന്നു. നോക്കി നോക്കാം. പക്ഷേ ചെറിയൊരു ബോറിങ് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും ഇതിൻ്റെ ഒന്ന് വെയിറ്റ് ആക്കി വെക്കാം. ഇത് ഫുൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വെയിറ്റ് ആക്കി വെക്കാം. അടിപൊളി. നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വർക്ക് ഷീറ്റ് ഏകദേശം അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇതെല്ലാം കാണാൻ ഉഷാറുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ എത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെയൊക്കെ ഷെയറും ചെയ്യുക. അസ്സലാമു അലൈക്കും.